മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വി ആർ ബ്ലെസ്ഡ് വിത്ത് എ ബേബി എന്ന് സോഷ്യൽ മീഡിയയിൽ കാണാത്തവരും അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാത്തവരും കുറവായിരിക്കും. കാരണം ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ പാരമ്യതയാണല്ലോ ഒരു കുഞ്ഞിൻ്റെ ജനനം. ഇന്ന് മംഗളവാർത്താകാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. മംഗളവാർത്താകാലം ആരംഭിച്ചത് തന്നെ യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പോടെയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ സുവിശേഷം. സ്നാപകൻ്റെ ജനനമാണ് സുവിശേഷ പശ്ചാത്തലം. സക്രിയായ്ക്കും എലിസബത്തിനും സ്നാപകൻ്റെ ജനനം ഇരട്ടി മധുരമായിരുന്നു. കാരണം ഒരു യഹൂദ പുരോഹിതൻ്റെ ഭാര്യയായിരുന്നു താൻ ശാപമേറ്റവളാണ് എന്ന പേരുദോഷം എലിസബത്തിനുണ്ടായിരുന്നു. യഹൂദ പാരമ്പര്യമനുസരിച്ച് സന്താനഭാഗ്യമില്ലാതിരിക്കുകയെന്നാൽ ദൈവാനുഗ്രഹത്തിൻ്റെ കുറവും ദൈവശിക്ഷയുടെ അടയാളവുമായി ഗണിക്കപ്പെട്ടിരുന്നു. ഈ വലിയ അപമാനമാണ് സ്നാപകൻ്റെ ജനനത്തോടെ മാറിക്കിട്ടിയത്. ശാപമേറ്റവൾ അനുഗ്രഹിക്കപ്പെട്ടവളായി തീരുന്നു. യോഹന്നാൻ എന്ന പേരിനർത്ഥം തന്നെ യഹോവ കാരുണ്യവാൻ എന്നാണ്. അസാധ്യതകളെ സാധ്യതകളാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ഇടപെടലാണ് ഇന്നത്തെ ധ്യാനചിന്ത. സക്രിയ എലിസബത്ത് ദമ്പതികളുടെ ഏറ്റവും വലിയ ദുഃഖമായിരുന്നിരിക്കണം സന്താനഭാഗ്യം ഇല്ലാതിരുന്നത്. എന്നിട്ടും ദൈവശുശ്രൂഷയിൽ ഒരു കുറവും വരുത്താത്തവർ സുവിശേഷം അവരെ പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. അവർ ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം അനുസരിക്കുന്നവരുമായിരുന്നു. ഗബ്രിയേൽ ദൂതൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുന്നത് ഇപ്രകാരമാണ്: നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഏറെ നാളായി പ്രാർത്ഥിച്ചു കഴിയുകയായിരുന്നു ആ ദമ്പതികൾ. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടത്തിന് നടുവിലും ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ അത്ഭുതം സംഭവിക്കുന്നു. സുവിശേഷം നൽകുന്ന വെല്ലുവിളിയും ഇതുതന്നെയാണ്. പ്രതീക്ഷയുടെ അതിർവരമ്പുകൾ ഭേദിക്കുമ്പോഴും എല്ലാം നഷ്ടപ്പെട്ട് അപമാനഭാരം പേറേണ്ടി വരുമ്പോഴും ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തതയോടെ ചരിക്കുവാൻ നമുക്ക് കഴിയുമോ? ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും. നീ അത്ഭുതങ്ങളുടെ പെരുമഴക്കാലം കാണും. സക്രിയ എലിസബത്ത് ദമ്പതികളുടെ ജീവിതത്തിൽ സംഭവിച്ചതും ഇതാണ്. എലിസബത്തിൻ്റെ വന്ധ്യതയ്ക്കും സക്രിയയുടെ പ്രായാധിക്യത്തിനും അപ്പുറം അവർക്ക് കുഞ്ഞു ജനിക്കുന്നു. ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ച സക്രിയ സംസാരിക്കുന്നു. സുവിശേഷം പറയുന്നു, അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോട് കൂടെയുണ്ടായിരുന്നു. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഇന്നത്തെ സുവിശേഷം. നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴും അപമാനഭാരം പേറേണ്ടി വരുമ്പോഴും സക്രിയ എലിസബത്ത് ദമ്പതികളെ പോലെ നിന്റെ മുൻപിൽ വിശ്വസ്തയോടെ ചരിക്കാനും വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങാനും കൃപ നൽകണമേ.